ഡോക്ടർ ശങ്കർസ് ഇഎൻടി ഹിയറിംഗ് എയ്ഡ് സെന്റർ എടോടി ജംഗ്ഷൻ വടകര. രണ്ട് തവണ കോവിഡ് വാക്സിൻ ഒരേ സമയം നൽകിയെന്ന പരാതിയുമായി യുവാവ്. കടമേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വാക്സിൻ സ്വീകരിച്ച യുവാവാണ് പരാതിയുമായി എത്തിയത്. കല്ലേരി സ്വദേശി ശ്രീജിഷ്ണുരാജനാണ് രണ്ട് തവണ വാക്സിൻ നൽകിയെന്ന പരാതി ഉന്നയിച്ചത്. രാവിലെ വാക്സിൻ എടുക്കാൻ ചെന്ന ശ്രീജിഷ്ണുവിനോട് നഴ്സ് വളരെ മോശമായ രീതിയിൽ പെരുമാറിയെന്നും പരാതിയുണ്ട്. ഒരു തവണ വാക്സിൻ കുത്തി നൽകിയ ശേഷം ഗ്ലൗസും സിറിഞ്ചും ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ നഴ്സ് ശ്രീജിഷ്ണുവിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നും ശ്രീജിഷ്ണുവിന് വട്ടച്ചൊറി പോലുള്ള അസുഖമുണ്ടെന്ന രീതിയിൽ ആളുകളുടെ മുന്നിൽ വെച്ച് കളിയാക്കിയതായും പരാതിയുണ്ട്. തുടർന്ന് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെത്തി യുവാവ് ചികിത്സ തേടി. ബി പിയിൽ വേരിയേഷൻ അനുഭവപ്പെട്ടതിനെ തുടർന്ന് യുവാവ് നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ഓവർഡോസ് വാക്സിൻ ഉള്ളിൽ ചെന്നാൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രണ്ട് തവണ, ഒരു തവണ കുത്തിയ ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തെ തവണയും വാക്സിൻ നൽകിയെന്നാണ് യുവാവ് പറയുന്നത്. ഇതിനൊപ്പം വളരെ മോശമായ രീതിയിൽ പെരുമാറിയതും യുവാവിന് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുമാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് കടമേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും മറ്റും പരാതി നൽകിയിട്ടുണ്ട്. ഇനി മനുഷ്യാവകാശ കമ്മീഷനിൽ ഉൾപ്പെടെ പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് യുവാവ്. യുവാവിന്റെ തലയിൽ ആക്സിഡന്റ് ആയതിനെ തുടർന്ന് ഒരു പാടുണ്ട്. ഇതാണ് വട്ടച്ചൊറി ആണോ എന്ന തരത്തിൽ നഴ്സ് വളരെ മോശമായ രീതിയിൽ പെരുമാറിയതെന്നും യുവാവ് ആരോപിച്ചു. ഞങ്ങളിന്ന് ഒരു ഉച്ച 11 മണിക്ക് അങ്ങനെ ഇവിടെ കടമേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോയപ്പോൾ ഈ സംഭവം ഉണ്ടായത്. ഞാനും എൻ്റെ ചേച്ചിയും നിൽക്കുക, എന്നെ ഉള്ളിലേക്ക് വിളിച്ച് ഞാൻ ഉള്ളിൽ കയറി, ഒരു സിസ്റ്റർ സിറിഞ്ചെടുത്ത് കുത്തി, പെട്ടെന്ന് വലിച്ചു കയറി ആടുന്നു, പിന്നെ ഗ്ലൗസെല്ലാം വലിച്ചു ചാടി. പെട്ടെന്ന് ഒരു ചോദ്യം, എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ, എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ എല്ലാവരും എന്തെന്നാണെന്നുള്ള മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിച്ചത്. അന്നേരം പിന്നെ ഇവർ ഇത് തന്നെ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായത് പറയാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് രോഗമൊന്നുമില്ല, നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായിക്കില്ല. നിങ്ങളിപ്പം വലിച്ചു ചാടി സിറിഞ്ച് എനിക്ക് വെച്ച് കഴിഞ്ഞതാണോ അല്ലെങ്കിൽ വേറെ ആയിരിക്കാൻ വെച്ചിട്ട് മാറിപ്പോയതാണോ എന്നുള്ള മനസ്സിലായിക്കില്ല, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന്. നേരെ ഇവർ ഫുള്ള് പ്രഷർ ചെയ്യുന്നു. ഇവർ പിന്നെ എന്തല്ലോ പറയുന്നത്, എല്ലാവരും നോക്കിയൊക്കെ എനിക്ക് തലക്ക് ഇവിടെ വട്ടച്ചൊറിയാണോ മറ്റേതാണോ തിരിച്ചതാണോ എന്തല്ലോ ഇങ്ങനെ ചോദിച്ച്, വേറെ എന്തെങ്കിലും രോഗമുണ്ടോ. അന്നേരം ഞാൻ പറഞ്ഞ് എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല, എന്തെങ്കിലും നിങ്ങൾ ഇതിനെ പറ്റിയുള്ള വിഷയമാണെങ്കിൽ ഞാൻ ആളെയും ഇങ്ങനെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇതിനെ പറ്റിയെന്ന് പറഞ്ഞു. അന്നേരം ഓർ പറയുന്നത് എനിക്ക് രോഗമുണ്ട്, എനിക്ക് വേറെ എന്തോ രോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് തീർത്ത് എന്നെ അവിടുന്ന് എല്ലാവരും മുന്നൊന്നും കുറവാക്കി. അന്നതിന് ശേഷമാണ് ഞാൻ ഓരോട് പറഞ്ഞ് എനിക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല, എനിക്കിപ്പോൾ മനസ്സിലായത് ഇങ്ങനെ നിങ്ങളെ കൈ മുന്നിൽ സിറിഞ്ച് തട്ടിയിരിക്കുന്നുള്ളത്. എന്നാലും ഞാൻ പറഞ്ഞു നിങ്ങളെ ഈ കുത്തിയതിന് ശേഷമുള്ളത് സിറിഞ്ചാണോ മാറിയതാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെന്നാൽ പിന്നെ നിങ്ങളുടെ ജോലി നോക്ക്, അതിനുള്ള സമയം പോക്കണ്ടെന്ന് പറഞ്ഞു. നേരെ ഓർവ് പെട്ടെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ജോലി നോക്കുന്നില്ല, ഞാൻ അരമണിക്കൂർ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇനി എന്നാ നേരത്തെ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങളുടെ ജോലി തുറന്നു അതിന് വേണ്ടിയിട്ടുള്ള എന്താ നേരത്തെ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അന്നതിന് ശേഷം ഓരോരു സിറിഞ്ച് വേറൊന്നെടുത്ത് പെട്ടെന്ന് തന്നെ എൻ്റെ കൈക്ക് കുത്തി, അങ്ങനെ തന്നെ ഒരു ദേഷ്യത്തോടെ കുത്തി, അങ്ങനെ തന്നെ എൻ്റെ കൂടി പോടുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെ എല്ലാവരും അധികൃതരെ ഞാൻ അറിയിച്ചിരിക്കും. ഇനിയിപ്പം പിന്നെ ബാക്കിയുള്ളത് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം വടകര ഒന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇതുവരെ എനിക്കൊരു പ്രഷറും കാര്യങ്ങളൊന്നുമില്ല, ഇന്ന് പ്രഷർ കൂടുതലാണ് സെക്കൻഡ് ഡോസിനും. സെക്കൻഡ് ഡോസിലിപ്പം 3 കാര്യമൊക്കെയുണ്ട്. ഇപ്പോൾ ഇപ്പം കാര്യം ആടുന്നോലി പറയുന്നത് ഒരു പ്രശ്നം വരില്ല എന്നുള്ള, ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവർ പറയുന്നത് ഓവർ ഡോസ് കയറിയാൽ ചെറിയൊരു വിഷയം ഉണ്ടാവും, അതുകൊണ്ടൊന്നും കൂടിയും ബി പി ചെക്ക് ചെയ്തിട്ട് പോകാന്നുള്ള പറയും. ഇത് ആക്സിഡൻ്റ് ആയ കാലം ഇത് കണ്ടിട്ട് ഒരു തെറ്റ് തെറ്റിച്ച് എന്ന് തോന്നുന്നു, വേറെന്തോ വട്ടച്ചൊറി അങ്ങനെ അതെല്ലാം എന്തോ ആണെന്നുള്ള വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അവിടെ എല്ലാവരും മുന്നൊന്നും തമാശയാക്കിയതായിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞാൽ രോഗികളെല്ലാം മനസ്സിലാക്കേണ്ട ഒരാളാണ്. ഓരിങ്ങനെ ചെയ്യുമ്പോൾ ഒരു സങ്കടം അതേ ഉള്ളൂ. ഒന്ന് കുത്തി ഇവർ വലിച്ചു ചാടുന്ന പെട്ടെന്ന് പെട്ടെന്നുള്ള എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവരോട് ചോദിച്ചത്. ഒരു പിന്നെയും പിന്നെയും ഇങ്ങനെ തന്നെ പ്രഷറിലാണ് സംസാരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയവരെല്ലാം എന്നോട് പറയുന്നത് ഇനി എന്തായാലും കംപ്ലയിൻ്റ് ചെയ്യണം, അല്ലാണ്ട് ഇവർ ഈ പ്രഷറും കൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് നിന്നാൽ ശരിയാവില്ല. ഒരെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. 3 കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ HR ഡി ഇങ്ങനെ 3 എടുക്കുക എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ നിന്നുള്ളതും കൂടി നോക്കിയിട്ട് ബാക്കി നോക്കാന്നുള്ള. കുഞ്ഞു മനസ്സിൽ പുഞ്ചിരി വിടർത്താൻ പുതിയ കാൽവെപ്പുമായി ടിങ്കിൾ ബേബ് വടകരയിൽ. ആറു വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആവശ്യമുള്ളതെല്ലാം ടിങ്കിൾ ബേബിൽ നിന്നും. ടിങ്കിൾ ബേബ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം അപ്പോളോ മാൾ, NH വടകര.